ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, അതുപോലെ നിഫ്റ്റി സെൻസസ് 2019 ഏതൊക്കെ സ്റ്റോക്കുകളാണ് നല്ലോണം പെർഫോം ചെയ്തത് അതിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് നിഫ്റ്റി എങ്ങനെ, നിഫ്റ്റി സെൻസസ് എങ്ങനെ ക്ലോസ് ആയി, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നിഫ്റ്റി എൻസ് ഡിസംബർ സീരീസ് ബിലോ 12,150, അതായത് സെൻസസ് 297 പോയിന്റ്സ് കുറഞ്ഞ് 41,163 ക്ലോസ് ആയി. നിഫ്റ്റി 88 പോയിന്റ്സ് കുറഞ്ഞ് 12,126.50 ക്ലോസ് ആയിരിക്കുന്നു. 1,312 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 1,179 ഷെയർസ് കുറഞ്ഞു. 172 ഷെയർസ് അൺചേഞ്ച്ഡ് ആയി. ടോപ്പ് ലൂസേഴ്സ് നിഫ്റ്റിയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെ സ്റ്റോക്സ് ആണെന്ന്. യെസ് ബാങ്ക്, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി പോർട്സ്, സൺഫാർമയാണ് ടോപ്പ് ലൂസേഴ്സ്. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ONGC, വേദാന്ത, NTPC, ബജാജ് ഫൈനാൻസ്, GSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഓൾ അതർ മെറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടേഴ്സും ലോവർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതായത് PSU ബാങ്ക്, ഇൻഫ്ര, ഫാർമ, IT, എനർജി എല്ലാം ലോവർ ആയിട്ട് ട്രേഡ് ചെയ്തു. ഇപ്പോൾ നിഫ്റ്റി 2020 ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 11,300 താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ 13,300 ആണ് ഹയർ സൈഡ് എന്നാണ് എക്സ്പേർട്ടുകൾ അറിയിച്ചിരിക്കുന്നത്. PSU ബാങ്കുകൾ അണ്ടർ പെർഫോം ചെയ്തു. ജാർഗൻ പ്രകാശൻ ഹാസ് റിഡീംഡ് കമേഴ്ഷ്യൽ പേപ്പർ വർത്ത് ₹50 crore ആണ് ഓൺ December 26 ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ്. മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ബൈ വോളിയൂമിൽ നോക്കുകയാണെങ്കിൽ യെസ് ബാങ്ക്, ഐഡിയ, ഡിഷ് TV, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് സെയിൽ, യൂണിയൻ ബാങ്ക്, ജിൻഡാൽ സ്റ്റീൽ, SBI, BEDL തുടങ്ങിയ സ്റ്റോക്കുകൾ. ക്രിസിൽ ഡൗൺഗ്രേഡ് GP പെട്രോളിയം ആണ്. A- to ക്രിസിൽ BBB+ സ്റ്റേബിൾ ആണ്. അതുപോലെ റേറ്റിംഗ് ഓഫ് ഷോർട്ട് ടേം ബാങ്ക് ഫെസിലിറ്റീസ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു. A2+ നിന്നും A2 ആയി മാറിയിരിക്കുകയാണ്. ഫിഫ്റ്റി സ്റ്റോക്കുകളാണ് 52-week ലോ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ABB, അതുപോലെ കാൻഡില ഹെൽത്ത് കെയർ, ദെൻ EI ഹോട്ടൽ, GI സൊല്യൂഷൻ, ഹോട്ടൽ ലീല, IVP തുടങ്ങിയ സ്റ്റോക്കുകൾ. 52-week ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്ന 25 സ്റ്റോക്കുകളാണ് അദാനി ഗ്രീൻ, അഗ്രോഫോസ്, ICICGI, KSL, മെഗാ സോഫ്റ്റ്, MEL സ്റ്റാർ, NMDC, ഫിനിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ. എമംഗ് ദ സെക്ടേഴ്സ് മെറ്റൽ ഓട്ടോ ഗ്രീനിലാണ് ട്രേഡ് ചെയ്തത്. അതേസമയം PSU ബാങ്ക്സ് ലോവർ ആയിട്ട് ട്രേഡ് ചെയ്തു. ഗോൾഡ് പ്രൈസ് യെല്ലോ മെറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഗോൾഡ് ₹38,746 ആണ് പെർ 10 ഗ്രാം, ഹയർ ബൈ 107 rupees ആണ്. ഗെയിലിൻ്റെ ഷെയർ പ്രൈസ് 1% ആയി കുറഞ്ഞു. ആസ് എ കമ്പനി ഇസ് നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഹാവിംഗ് ഓഫ് പൈപ്പ് ലൈൻ ബിസിനസ് ഇൻ ടു സെപ്പറേറ്റ് യൂണിറ്റ് ആണ്. ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ് അപ്ഗ്രേഡ് HPCL ടു ബൈ മോഡ് ആണ്. ടാർഗറ്റ് 312 ആണ്. മലപ്പുറം ഫൈനാൻസ് ടു റൈസ് 350 crores. The Financial Resources Management Committee Board of Directors approved the issuance of private placement 10 rack for each of the amount 350 crores. Metal Index 1% gain ചെയ്തു. റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്തു നോക്കാം. ഇന്ത്യൻ റുപ്പീസ് ട്രേഡിംഗ് ഫ്ലാറ്റ്, ദറ്റ് ഇസ് 71.26 പെർ ഡോളർ.
The Tuesday's close 71.27. എൻഎസ്ഇയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ റെസ്പെക്റ്റീവ് വോളിയൂം ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ് ബാങ്ക്, ഐഡിയ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, ഡിഷ് ടി വി, ദെൻ ജി ടി ലിൻഫ്ര, ദെൻ സെയിൽ, ജിൻഡാൽ സ്റ്റീൽ, ഇൻഫിബീം തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷെയർസ് ഓഫ് ഭാരതി എയർടെൽ ഡിക്ലൈൻഡ് എ പെർസെൻറ്റേജ് ആണ് ആഫ്റ്റർ ദി ആഫ്രിക്കൻ ആം ഇഷ്യൂ പ്രൈസ് ഓഫ് എയർടെൽ മൽവാനി ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. നിഫ്റ്റിയിലെ പോസിറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയ സ്റ്റോക്ക് എച്ച് ഡി എഫ് സി, റിലയൻസ്, എം എൻ എം, ബജാജ് ഫൈനാൻസ്, ജെ എസ് ഡബ്ല്യു സ്റ്റീൽ. നെഗറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സ് നിഫ്റ്റിയിൽ ഇൻഫോസിസ്, ഐ ഒ സി, ടി സി എസ്, ഭാരതി എയർടെൽ, ലാർസൺ തുടങ്ങിയ സ്റ്റോക്കുകൾ. അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നോക്കാം. ടൂ തൗസൻഡ് നയൻറ്റീനിലെ റിവ്യൂ ഏറ്റവും കൂടുതൽ നിഫ്റ്റിയിലും അതുപോലെ സെൻസസിലും ഗെയിൻ ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എയർടെൽ ആണ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തത് നിഫ്റ്റി ആൻഡ് സെൻസസ്. യെസ് ബാങ്ക് ആണ് ലാഗ് ചെയ്തത്, ലാഗ് ചെയ്ത സ്റ്റോക്കിൽ. ഇപ്പോൾ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഫുൾ ഓഫ് ആക്ഷൻ ഫോർ ഇന്ത്യൻ മാർക്കറ്റ് വോട്ടാലിറ്റി ആണ്. ഇൻകം ടാക്സ്, അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് കട്ട്, ഇതെല്ലാം മാർക്കറ്റിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇതിൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ലഗാർഡ്സ് ഓഫ് സെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ 23 ക്ലോസിൽ 15% റൈസോടുകൂടി ബി എസ് സി സെൻസസ് ഔട്ട് പെർഫോം ചെയ്തു. 19 സ്റ്റോക്കുകളാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഭാരതി എയർടെൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തത്, ദെൻ ഫോളോഡ് ബൈ ബജാജ് ഫൈനാൻസ്, ഐ സി എസ് സി ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, കൊഡാക്, മഹീന്ദ്ര ബാങ്ക് ആണ്. അതേസമയം ടോപ്പ് ലൂസേഴ്സ് ഓൺ സെൻസസ് എന്ന് പറയുമ്പോൾ മഹീന്ദ്ര മഹീന്ദ്ര, ഹെറോ മോട്ടോ കോർപ്പ്, ഒ എൻ ജി സി, ഐ ടി സി, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 13% ആണ് 23rd ക്ലോസ് ആയത്. ഭാരതി എയർടെൽ ആണ് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തിരിക്കുന്നത്, ദെൻ ബജാജ് ഫൈനാൻസ്, ഐ സി സി ബാങ്ക്, ബജാജ് ഫിൻസർവ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. ലൂസേഴ്സ് ആയത് നിഫ്റ്റിയിൽ യെസ് ബാങ്ക് ആണ്, 72.69%, ഹയസ്റ്റ് ലൂസർ ആണ് എന്ന് പറയാം. ദെൻ ഫോളോഡ് ബൈ സി എന്റർടൈൻമെന്റ്, മഹീന്ദ്ര മഹീന്ദ്ര, ഗെയിൽ, വേദാന്ത ആണ് ടോപ്പ് ലൂസേഴ്സ് ഓൺ നിഫ്റ്റി. ഇനി 2020 എങ്ങനെയായിരിക്കും എന്ന് എക്സ്പേർട്ടുകളുടെ ഒരു വിലയിരുത്തൽ നമുക്ക് നോക്കാം. എക്സ്പേർട്സ് മോസ്റ്റ്ലി ഹാവ് എ പോസിറ്റീവ് വ്യൂ ആണ് 2020, കാരണം യു എസ് ചൈന ട്രേഡ് വാർ ഉള്ളതുകൊണ്ട് ബഡ്ജറ്റ് 2020 അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ചിലപ്പോൾ എക്കോണമിക്ക് നല്ലൊരു പോസിറ്റീവ് വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ആയി, അതുപോലെ 2019 നിഫ്റ്റിയിലും സെൻസസിലും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൂടെ ഇനി നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ടെലഗ്രാമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മലയാളം ഷെയറിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, 960 എന്ന് തുടങ്ങുന്ന ആ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ചാർട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എത്ര പേരാണോ ക്ലാസ്സിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഓഫീസിൽ ക്ലാസ് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.